ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ പറഞ്ഞത് നമ്മൾ ആമ്പിള്ളേരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു 4 ഗ്രൂമിങ് പ്രോഡക്ട്സ്, അത് ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നമുക്കൊരു 5 ഗ്രൂമിങ് പ്രോഡക്ട്സ് മതി, നമ്മൾ ആമ്പിള്ളേർക്ക് ഒരു 5 ഗ്രൂമിങ് പ്രോഡക്ട്സ് മതി നമ്മുടെ സ്കിന്നിൽ നല്ലതുപോലെ നിലനിർത്താനായിട്ട്. അത് നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ കമൻസിൽ പറയുക. പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് 3000 ലൈക്ക് കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആമ്പിള്ളാറയിൽ തീർച്ചയായിട്ടും വേണ്ട ഗ്രൂമിങ് പ്രോഡക്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ലോങ് വീഡിയോ ചെയ്തതായിരിക്കും. സോ 3000 ലൈക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ആമ്പിള്ളാർ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പൗഡറാണ്. പൗഡർ ഒരിക്കലും നമ്മൾ ആമ്പിള്ളാർ ഉപയോഗിക്കാനായിട്ട് പാടില്ല. പൗഡർ ഒരിക്കലും നമ്മുടെ ഫേസിലെ സ്കിന്നിന് പറ്റിയൊരു സാധനമല്ല. പൗഡർ ഒരിക്കലും മുഖത്തിടാൻ പാടില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അതിന് ഏറ്റവും വലിയ ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം. പൗഡർ നമ്മുടെ മുഖത്തിടുമ്പോൾ നമ്മുടെ മുഖത്ത് പിന്നെ സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെയധികം കുറവായിരിക്കും. അതായത് വിയർപ്പ് മുഖത്ത് വരുന്നത് വളരെയധികം കുറവായിരിക്കും. ഇങ്ങനെ വിയർപ്പ് പ്രോപ്പറായിട്ട് നമ്മുടെ മുഖത്തു നിന്ന് വെളി വന്നില്ലെങ്കിൽ അത് നമ്മുടെ മുഖം ചൊറിയാനും അവിടെ റാഷസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ്, അതായത് മുഖം തടിക്കാനും ചുമക്കാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് മാത്രമല്ല, ചില ആൺപിള്ളേർ പൗഡർ ഈ അണ്ടർ ആംസിലും നമ്മുടെ ഈ പെടലിയുടെ ഭാഗത്തൊക്കെ ഇടും, അതുപോലൊരു മണ്ടത്തരം വേറെയില്ല. അവിടെയൊക്കെ കുഴഞ്ഞ് പറഞ്ഞൊരു വെല്ലാത്ത പോലെ വൃത്തികേടാവും. നിങ്ങളുടെ അണ്ടറാമും നിങ്ങളുടെ ഈ നെക്കിൻ്റെ ബാക്ക് പെട്ടെന്ന് കറക്കാൻ, അതായത് അവിടെ ഒരു ഡാർക്ക് ഷെയ്ഡാവാനായിട്ട് ഈ പൗഡർ നല്ലതുപോലെ സഹായിക്കും. സോ അവിടുത്തെയൊക്കെ ഡാർക്ക്നെസ് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൗഡർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ, അണ്ടർആംസിലും നെക്കിലൊക്കെ പൗഡർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അത് ഒഴിവാക്കുക. ഒരിക്കലും അണ്ടർആംസിലും നെക്കിലും പൗഡർ ഉപയോഗിക്കരുത്. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാനായിട്ട് ഭയങ്കര താമസമായിരിക്കും. അത് ഉപയോഗിച്ചാൽ അവിടെ സ്മെല്ലിൽ അടിക്കാൻ വേണ്ടിയല്ലേ പൗഡർ ഉപയോഗിക്കുന്നത്? പൗഡർ ഉപയോഗിക്കുന്ന സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയൊന്നുമല്ല. പൗഡർ ഉപയോഗിക്കുന്ന ഒരു മേക്കപ്പിൻ്റെ ഫൗണ്ടേഷനായിട്ടാണ് ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ പൗഡർ ഉപയോഗിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. രണ്ടാമത്തേന്ന് പറയുന്നത് സോപ്പാണ്. സോപ്പ് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മുടെ ബാക്കിയുള്ള ബോഡിയിലെ സ്കിൻ പോലെയല്ല നമ്മുടെ മുഖത്തെ സ്കിൻ. അത് ഒരുപാട് സെൻസിറ്റീവ് ആണ്. പലർക്കും മുഖത്ത് ഈ സ്കിൻ ഡാമേജ്, അതായത് മുഖക്കുരു, പിമ്പിൾസ്, പിന്നെ ഒരു ബ്ലാക്ക് സ്പോട്ട് ഒക്കെ നമ്മുടെ ഈ ഒരു നല്ല സോപ്പില്ലേ അത് സഹായിക്കും. സോപ്പ് ഒരിക്കലും നമ്മുടെ മുഖത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. നിങ്ങളുടെ മുഖത്തെ ആ ഒരു ഗ്ലോ നഷ്ടപ്പെടുത്താൻ സോപ്പ് നല്ലതുപോലെ സഹായിക്കും. സോപ്പിന് വരെ ഇപ്പോൾ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. പിന്നെ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്നു, നമ്മൾ കാലാകാലങ്ങളായിട്ട് വിശ്വസിച്ച് വന്നിരുന്ന ആ ഒരു കാഴ്ചപ്പാട് മാറ്റാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സോപ്പും ഫേസ് വാഷും ഒരേ പർപ്പസ് അല്ലേ, ഒരേ ഇതാണ് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. സോപ്പ് എന്ന് പറയുന്നത് പ്യുവർലി ബാക്ടീരിയാസിനെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നാണ്. ഫേസ് വാഷ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഓരോരുത്തരുടെ സ്കിൻ ടോണിനും ഓരോ സ്കിൻ പ്രോബ്ലംസിനും ബേസ് ചെയ്താണ് ഫേസ് വാഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പിമ്പിൾസ് വരുന്ന ഒരാളാണെങ്കിൽ നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു പിമ്പിൾസ് വരുന്നത് വളരെയധികം കുറയും. ഡെയിലി 2 വട്ടം ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. 3rd പറയുന്നത് ചീപ്പ് ഫ്രാഗ്രൻസ്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഈ 100 രൂപയ്ക്ക് അത്തർ കിട്ടത്തില്ലേ, മുല്ലപ്പൂവിൻ്റെയൊക്കെ അത്തർ. ഈ ഒരു അത്തർ നമ്മൾ ഉടുപ്പിലോ വല്ലതും തേച്ച് കഴിഞ്ഞാൽ അത് തുണി നനച്ച് കഴിഞ്ഞാൽ പോലും പോകത്തില്ല. അത് മാത്രമല്ല അതിന് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളെപ്പോഴും നമ്മുടെ ബോഡിയിൽ സ്പ്രേയും അല്ലെങ്കിൽ അത്തറും അല്ലെങ്കിൽ എന്ത് നമ്മുടെ ബോഡിയിൽ സ്മെല്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നോ അത് വേറൊരാളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു ബാഡ് സ്മെല്ല് വന്നിട്ട് അത് വേറൊരാൾക്ക് അൺകംഫർട്ടബിൾ ആകാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബോഡി സ്പ്രേസും പെർഫ്യൂംസും ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾ അതേ സാധനം ഓവറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അല്ലാതെ ഇത് മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും ഈ അത്തറിൻ്റെയും ഈ ചീപ്പായിട്ടുള്ള സാധനം, അതായത് ഭയങ്കര വിലക്കുറവ്, ഒരുപാട് ഭയങ്കര ഒരുപാട് ഓവറായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് ഉണ്ടാക്കുന്ന പെർഫ്യൂംസ് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് ഉണ്ടാക്കുന്ന പെർഫ്യൂംസ് ഉപയോഗിക്കുന്ന നമ്മൾ വിചാരിക്കുന്നതോ നമ്മളെ നല്ല മണമല്ലേ, നമ്മുടെ മണമൊക്കെ പോകത്തില്ല. പക്ഷേ അങ്ങനെ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ നല്ലതുപോലെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. സോ അത് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്പ്രേ വലിച്ചു വാരി അടിച്ചുകൊണ്ട് ഒരിടത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളവിടെ അട്രാക്റ്റീവ് ആവത്തില്ല. നമ്മുടെ വിയർപ്പ് നാർന്നതിനെ കാട്ടിലും കഷ്ടത്തിൽ ആ ഒരു സ്മെല്ല് മണക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് അകത്തൊരു തോട്ടുണ്ടോ ഉണ്ടോ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് അടിച്ചാലേ നമ്മുടെ മണം ഇങ്ങനെ പരന്ന് നിൽക്കത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇറിറ്റേഷനും ബുദ്ധിമുട്ടുമാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും മൈൽഡായിട്ട് നമ്മൾ അടുത്ത് വരുമ്പോൾ മാത്രം സ്മെല്ല് ചെയ്ത പെർഫ്യൂംസും ഡിയോഡ്രൻറ്റും ഒക്കെ ഉപയോഗിക്കുക. ഒരിക്കലും ഓവറായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക, അതാണ് നല്ലത്. 4th പറഞ്ഞത് വൈറ്റനിങ് ക്രീംസ് ആണ്. ഒരിക്കലും ആമ്പിള്ളേരെന്നല്ല ആരും തന്നെ വൈറ്റനിങ് ക്രീംസ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. വൈറ്റനിങ് ക്രീംസ് നിങ്ങളുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുകയാണ് ചെയ്തത്, അല്ലാതെ നിങ്ങളുടെ മുഖം വെളുപ്പിച്ച് കാണിക്കുകയല്ല ചെയ്തത്. വൈറ്റനിങ് ക്രീംസ് നിങ്ങൾ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖം
ഡാമേജ് ആവും, നിങ്ങളുടെ സ്കിന്നിന് നിങ്ങളുടെ നാച്ചുറൽ സ്കിൻ ടോൺ ഡാമേജ് ആവും. അത് ഒഴിവാക്കാനായിട്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ വൈറ്റനിങ് ക്രീംസ് ഉപയോഗിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ഉള്ള സ്കിൻ ടോണിൽ നമ്മൾ കംഫർട്ട് ആകുക, ഉള്ള സ്കിൻ ടോണിന് ഏറ്റവും ബെസ്റ്റ് കൊണ്ടെത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാടിപ്പെട്ട ടീനേജേഴ്സിൻ്റെ എല്ലാം വയറ്റിലൊരു തോട്ടുണ്ട്, വെളുത്ത് കഴിഞ്ഞാലേ അട്രാക്റ്റീവ് ആകത്തുള്ളൂ, നമ്മുടെ വെളുത്ത സ്കിൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ അട്രാക്റ്റീവ് ആകത്തുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ബ്രോ മുഖം വെളുക്കാൻ എന്താ ചെയ്യേണ്ടത്, മുഖം വെളുക്കാൻ എന്തിനാ മുഖം വെളുത്തിട്ട്. നിങ്ങളുടെ സ്കിൻ ടോൺ വെച്ചിട്ട് ഒരാൾക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നുവാണെങ്കിൽ നീണ്ടു നിൽക്കുന്ന അട്രാക്ഷൻ അല്ല, അത് മനസ്സിലാക്കുക. എപ്പോഴും നമ്മുടെ ബേസ് ആയിട്ടുള്ള സ്കിൻ കളർ ഏതാണ് അതിൻ്റെ ബെസ്റ്റ് കൊണ്ടെത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ബെസ്റ്റ് കൊണ്ടെത്തിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ച് പ്രോഡക്റ്റ്സ് പറഞ്ഞിരിക്കുക, ആ അഞ്ച് പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ആൻഡ് ഒരു ഉപകാരത്തിലേക്ക് കൊണ്ടുവരിക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ തന്നെ വിളി നോക്ക്, കാരണം ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ടോ നിങ്ങളിലേക്ക് എത്തണ്ടേ. പിന്നെ ഇതുപോലുള്ള ഫാഷൻ ഗ്രൂമിംഗ് മൈസറി കോൺട്രസ്റ്റിനായി എന്തിയാണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു വട്ടം പറഞ്ഞില്ലേ, പറഞ്ഞു. അപ്പോൾ എന്തായാലും തെറ്റ കുറ്റവാളി കളിച്ച് പറയാം. അപ്പോൾ അഡിയോസ്.